താദ്രി കൊല മുസാഫർ മുസാഫർ കലാപം നടന്ന മുസഫർ നഗർ കലാപം നടന്ന ഒരു സ്ഥലത്തിലാണല്ലോ ഏതോ ഒരു അമുസ്ലിമായ ശിവസേനയുടെ നേതാവ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാം ഇസ്ലാമിനെ തകർക്കാനും അടിച്ചമർത്താനും നശിപ്പിക്കാനും നിഷ്കാസനം ചെയ്യുവാനും ഉന്മൂലനം ചെയ്യുവാനും ലോകത്ത് എത്ര ശക്തികൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും ഇസ്ലാമിനൊരു തകർച്ചയും വരാൻ പോകുന്നില്ല, ഇസ്ലാമിനൊരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. ഇസ്ലാമിന്റെ പ്രകൃതി എടുത്തു നോക്കുമ്പോ, ഇസ്ലാമിന്റെ ആ ഒരു പാരമ്പര്യം എടുത്തു നോക്കുമ്പോ അത്ഭുതങ്ങളാണ് 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 ഇവിടെയുള്ളത്. അർബലയിൽ വമ്പിച്ച യുദ്ധം നടന്നു. രണാകണത്തിൽ ധീരമായി ധീരമായി പോരാടി ആനായ ഹുസൈൻ അനുലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ ആളുകൾ പറയാൻ തുടങ്ങി ഇസ്ലാം അസ്തമിക്കുകയാണ്, ഇസ്ലാം നശിപ്പിക്കുകയാണ്, ഇസ്ലാം ഇതാ നശിച്ചു പോവുകയാണെന്ന് ആളുകൾ പറഞ്ഞപ്പോഴാ മഹാന്മാരായ ആളുകൾ പറഞ്ഞത് ഇസ്ലാം എത്രയെത്ര കർബലകൾ നടന്നാലും എത്രയെത്ര ഗുജറാത്ത് കലാപങ്ങൾ നടന്നാലും എത്രയെത്ര മുസഫർ നഗർ നടന്നാലും എത്രയെത്ര ഏത് വലിയ അക്രമങ്ങളും പീഡനങ്ങളും ചാടിയെത്തോ എന്ന് പറയുന്ന എന്ത് കലാപങ്ങൾ നടന്നാലും ഇസ്ലാം വളരുകയാണ് വളരുകയാണ് തളരുകയല്ല. എത്രയെത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാലും ഇസ്ലാം വളരുകയല്ലാതെ തളരുകയില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തട്ടെ. ഒരു റബ്ബർ ബന്ധം നമ്മൾ ഏതെങ്കിലും ചുമരിലേക്കോ ഏതെങ്കിലും ഒരു വസ്തുവിലേക്കോ വലിച്ചെറിയുമ്പോ അത് തിരിച്ചു വരുന്നത് പോലെ അതേ വേഗത്തിൽ ഇസ്ലാം വളരാണ്. തകർക്കാൻ ശ്രമിക്കേണ്ട, വളരുകയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമിക്കേണ്ട ആവശ്യവുമില്ല.